ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ദൈവാരാധന ക്രമത്തിനും അതിൻ്റേതായ മൂല്യവും ധർമ്മവുമുണ്ട്. ഓരോ ആരാധനക്രമവും അപ്പസ്തോലിക ദൈവാനുഭവവും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിത ജീവിതവും അളക്കാനാവാത്ത ആത്മീയതയുടെ ഉറവിടങ്ങളാണ്. അനുഭവദായകങ്ങളായ ഈ ക്രമങ്ങൾ നിലനിർത്താനും അതതിൻ്റെ വൈയക്തിക സ്വഭാവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അന്യമായിക്കൊണ്ടിരിക്കുന്ന ചൈതന്യം സജീവമാക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവയോട് ചേർന്ന് അനിവാര്യവും കാലോചിതവുമായ മാറ്റങ്ങളിലേക്കും നാം നീങ്ങണം. അത്തരം സാഹചര്യങ്ങളിൽ ചില ഘടകങ്ങൾ ഉപേക്ഷിക്കേണ്ടിയും വരാം. ചിലപ്പോൾ ദൈവാരാധന ക്രമങ്ങളുടെ വേരുകളിലേക്ക് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. ഇത് ചില കർമ്മങ്ങളെ പുനർജീവിപ്പിക്കാനല്ല, മറിച്ച് ഓരോ വൈയക്തിക സഭയുടെ ചൈതന്യം തിരിച്ചറിയുവാനും അതനുസരിച്ചുള്ള നൈസർഗികമായ വളർച്ച സാധ്യമാക്കുവാനും ദൈവാരാധനയിലെ ഘടകങ്ങളുടെ ചൈതന്യം തിരിച്ചറിയുവാനുമാണ്. ഇതിലൂടെ കർമ്മങ്ങൾ അർത്ഥവത്താക്കാനും സഭാപിതാക്കന്മാരിലൂടെ കൈമാറിക്കിട്ടിയ പാരമ്പര്യങ്ങളുടെ ആധ്യാത്മികതയിലേക്ക് കടന്നു ചെല്ലുവാനും അവയിലൂടെ ഒരു ജീവിത നവീകരണത്തിനുള്ള വേദിയായി ദൈവാരാധനയെ കാണുവാനും ദൈവജനത്തിന് സാധ്യമാകണം. ശിഥിലമായ ദൈവാരാധന ക്രമങ്ങൾ മനുഷ്യൻ്റെ ഭക്തിക്ക് തടസ്സമാകുന്നില്ലായിരിക്കാം. എന്നാൽ ഇത് മേൽ സൂചിപ്പിച്ചതുപോലുള്ള ഒരു നവീകരണത്തിന് തടസ്സമാകാം. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ ഇത്തരം നവീകരണങ്ങൾ പലപ്പോഴും ശീലമായി മാറിയ ചില ആരാധനാ ഘടകങ്ങൾക്ക് വിരുദ്ധമായി തോന്നാം. ചുരുക്കത്തിൽ, വൈയക്തിക സഭയിലെ ഇത്തരം നവീകരണങ്ങൾ ശിരസായ മിശിഹായോട് നീതി പുലർത്തിക്കൊണ്ട് അവിടുത്തെ ശരീരമായ തിരുസഭയിലെ അവയവമെന്ന നിലയിൽ സഭയോട് ചേർന്ന് നിന്നുകൊണ്ടാവണം. സഭയുടെ ആരാധനാക്രമ സംബന്ധമായ പുനരുദ്ധാരണം സഭാത്മകമായ പ്രക്രിയയാണ്. അത് വ്യക്തികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സഭാഗാത്രത്തെ പരിപോഷിപ്പിക്കുവാനുള്ള മാർഗമാണ്. ഇത്തരം നവീകരണങ്ങൾ അർത്ഥവത്താക്കാൻ ദൈവജനത്തിന് അറിവ് പകരുക എന്ന കടമയും സഭയുടെ തന്നെയാണ്. പൂർണ്ണ മനസ്സോടും ആത്മാവോടും ഹൃദയത്തോടും ശരീരത്തോടും കൂടെയുള്ള ദൈവാരാധന, ആത്മാവിലും സത്യത്തിലുമുള്ള ദൈവാരാധന അങ്ങനെ സാധ്യമാകും.